എൻ്റെ മനസ്സറിയുന്നവൻ ദൈവം, എന്നിൽ മനസ്സലിവുള്ളവൻ ദൈവം, എൻ്റെ മുറിവുണക്കാൻ മുറിവേറ്റവൻ സാന്ത്വനമായവൻ ദൈവം. പ്രിയപ്പെട്ടവരെ, തിരുവഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. മിഴിവട്ടത്തിലെ മൊഴിവട്ടം എന്ന പരമ്പരയിൽ മരിച്ചവർ തിരിച്ചുവരുന്നു എന്ന പംക്തിയുടെ നാലാം ഭാഗത്തേക്ക് നാം പ്രവേശിക്കുന്നു. വിശുദ്ധർ ഉയർപ്പിച്ചവരെ സംബന്ധിച്ച് നാം എന്തു പറയുന്നു എന്നാണ് ഈ ഭാഗത്ത് ചർച്ച ചെയ്യുക. മരണാനന്തരമുള്ള ജീവിതത്തെ സംബന്ധിച്ച് തിരുസഭ വെച്ചു പുലർത്തുന്ന വീക്ഷണഗതികൾ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. സഭയിലെ ആരാധനാക്രമം, കൗദാശിക ക്രമങ്ങൾ, പ്രാർത്ഥനാ ശുശ്രൂഷകൾ എന്നിവയൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകും. അവിടെയൊന്നും മരണാനന്തരം ഒരു തിരിച്ചുവരവിനെ കുറിച്ച് പറയുന്നില്ല. സഭയുടെ കൂദാശകളിൽ, മാമോദിസയിൽ, രോഗീലേപനത്തിൽ, അവിടെയെല്ലാം രോഗസൗഖ്യത്തെക്കുറിച്ച്, പുനരുദ്ധാനത്തെ സംബന്ധിച്ച്, വിശ്വാസ ജീവിതത്തെ സംബന്ധിച്ച്, രക്ഷയെ സംബന്ധിച്ച് ഒക്കെ പ്രാർത്ഥനകൾ പറയുന്നു. പക്ഷേ മരിച്ച ഒരാൾ തിരിച്ചു വരുന്നു എന്ന നിലയ്ക്ക് ഒരു പ്രാർത്ഥനയോ ഒരു വീക്ഷണമോ സഭ പുലർത്തുന്നതായി കാണുന്നില്ല. അതിനർത്ഥം തിരുസഭ കാതലായി ശ്രദ്ധയുന്നത് മനുഷ്യന്റെ നിത്യജീവിതത്തിലാണ് എന്നാണ്. അപ്പോസ്തലന്മാരെ ശുശ്രൂഷയ്ക്കായി, സുവിശേഷ പ്രഘോഷണത്തിനായി അയക്കുമ്പോൾ ക്രിസ്തു ഏൽപ്പിച്ച ചുമതലകളെ നിറവേറ്റുന്നതാണ് ഓരോ പ്രാർത്ഥനാ ശുശ്രൂഷയും കൗദാശികമായ അടയാളങ്ങളും. അവിടെയൊന്നും മനുഷ്യൻ തിരിച്ചു വരുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. രോഗീലേപനത്തിൽ തൈലം പൂശി രോഗികളെ സൗഖ്യത്തിലേക്ക് അനയിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും മരണത്തിൽ നിന്ന് തിരിച്ചു വരുന്നതിനെ സംബന്ധിച്ചല്ല തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത്. മരിച്ചവർ തിരിച്ചു വരുന്നതിനെ സംബന്ധിച്ച് സഭയുടെ പ്രബോധനങ്ങളിലോ സഭാചരിത്രത്തിലോ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ മരിച്ചവരെ ഉയർപ്പിച്ച വിശുദ്ധരെ സംബന്ധിച്ച് നിരവധിയായ കാര്യങ്ങൾ സഭാചരിത്രത്തിന്റെ പല ഏടുകളിലും കാണാൻ കഴിയും. അവയൊക്കെ സഭയുടെ ആധികാരിക പ്രബോധനങ്ങളായിട്ടല്ല നിലനിൽക്കുന്നതെങ്കിലും അത്തരത്തിലുള്ള കഥകൾ വിശുദ്ധരെ സംബന്ധിച്ച് ജീവചരിത്രങ്ങളിലും മറ്റെഴുത്തുകളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എ ഡി രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇരനേയസ് ഇത്തരത്തിൽ മരിച്ചവർ ഉയർപ്പിക്കപ്പെട്ടതിനെ സംബന്ധിച്ച സാക്ഷ്യങ്ങൾ നമ്മോട് പറയുന്നത്. ഈജിപ്ത് മരുഭൂമിയിലെ സന്യാസിയായിരുന്ന വിശുദ്ധ മക്കാരിയൂസ് മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ഒരാളെ ഉദ്ധാനം ചെയ്യിച്ചുകൊണ്ട് വിശ്വാസത്തിന് സാക്ഷ്യം നൽകുന്നതായിട്ട് നമുക്ക് ഈ പഴയ രേഖകളിൽ കാണാം. അങ്ങനെ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ അവരുടെ ആത്മാവിന്റെ സ്ഥിതി എന്തായിരിക്കും? മരണത്തോടെ അവർ തനത് വിധിയിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്നാണ് സാമാന്യഗതിയിൽ നിന്നൊരു ചോദ്യം വരിക. മരണത്തെ സംബന്ധിച്ച് നാം ഇന്ന് കാണുന്ന ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളോ ഉറപ്പിക്കലോ അന്നില്ലായിരുന്നു എന്ന് വേണം കരുതാൻ. പഴയകാലത്ത് മനുഷ്യന്റെ മരണത്തെ സ്വാഭാവികമായ ബാഹ്യ അടയാളങ്ങൾ കൊണ്ട് മാത്രമാണ് തിരിച്ചറിഞ്ഞിരുന്നത്. ഇന്നത്തേതുപോലെ വൈദ്യശാസ്ത്ര പരിശോധനയും സ്ഥിരീകരണമൊന്നും അന്ന് നടന്നിരുന്നില്ല. മരണമെന്നതുകൊണ്ട് ജീവന്റെ അടയാളങ്ങൾ, ജൈവികമായ പ്രവർത്തനങ്ങൾ നിലച്ചുപോയി എന്ന് മാത്രമേ നമുക്ക് അന്ന് കാണാനാവൂ. ഇന്നാണ് വൈദ്യശാസ്ത്ര പരിശോധനയിലൂടെ മരണത്തെ സ്ഥിരീകരിക്കുന്ന അനുഭവമൊക്കെ നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ മരണത്തെ അതിജീവിച്ചവർ എന്ന നിലയ്ക്ക് അവതരിപ്പിക്കപ്പെടുന്ന ആളുകൾ തങ്ങൾ മരിച്ചുപോയി, സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലമൊക്കെ കണ്ട് തിരികെ വന്നു എന്ന് പറയുന്ന ആളുകൾ പറയുന്നവയുമായി യഥാർത്ഥത്തിൽ വിശുദ്ധർ ഉയർപ്പിച്ചവരോ ഈശോ ഉയർപ്പിച്ചവരോ ശ്രീഹന്മാർ ഉയർപ്പിച്ചവർക്ക് ബന്ധമില്ല. അവരുടെ അനുഭവങ്ങളല്ല, ഒരു സന്ദർഭത്തിന് വേണ്ടി ഒരടയാളമായിട്ട് വിശുദ്ധരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. വിശുദ്ധരുടെ കരങ്ങൾ വഴി ഇപ്രകാരം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് ക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാണ് എന്ന് വെളിപ്പെടുത്താനാണ്. അതല്ലാതെ വിശുദ്ധരുടെ പ്രത്യേകമായ മഹാത്മ്യമോ കഴിവോ പ്രകടിപ്പിക്കാനല്ല. പലപ്പോഴും ഈ അത്ഭുത കഥകളെ സംബന്ധിച്ച വിവരണങ്ങൾ നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് മാന്ത്രിക പരിവേഷമുള്ള അത്ഭുത അടയാളങ്ങളിലേക്കാണ്. വിശുദ്ധരിലൂടെ വിളങ്ങിയ ജീവിത വിശുദ്ധിയും ക്രിസ്തു സ്നേഹത്തിന്റെ അടയാളങ്ങളും ഉയർത്തിക്കാട്ടാനോ അനുകരിക്കാനോ ശ്രമിക്കുന്നതിന് പകരം എന്തെങ്കിലും ഒരു അത്ഭുതം ഈ വിശുദ്ധനും വിശുദ്ധയും വഴി നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കാനാകുമോ എന്നാണ് നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ ശ്രദ്ധയും. കേവലം മൂർത്തി സങ്കല്പങ്ങളിലേക്കൊക്കെ പലപ്പോഴും ഈ വിശുദ്ധാത്മാക്കളെ നാം കൊണ്ടു ചെല്ലുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് ഓരോ സ്ഥലത്ത് മുത്തപ്പനും മുത്തിയമ്മയൊക്കെ ഉണ്ടാകുന്നത്. മരിച്ചവരെ ഉയർപ്പിച്ച വിശുദ്ധരെ കുറിച്ച് വിശുദ്ധരുടെ ജീവിത ചരിത്രങ്ങളിലും കഥകളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. കഥകളും ചരിത്രമൊക്കെ പറയുന്നത് ഓരോ കാലഘട്ടത്തിന്റെയും സ്വഭാവവിശേഷതകൾക്കനുസരിച്ചാണ്. ഈ കാലഘട്ടത്തിൽ ആൾദൈവങ്ങളുടെ കാലമാണ്. ഇപ്പോ വേറെ ആരുടെയും മേൽ മഹത്വം ഏൽപ്പിക്കാനല്ല,
അവരവർ തന്നെയാണ് മഹാന്മാർ എന്ന് പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറുക. ആൾദൈവ സ്വരൂപമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്ന ഒരു രീതി. എന്നാൽ ഒരു കാലത്ത് ഈ വിശുദ്ധരെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ പഴയ കാലത്തെ വിശ്വാസസങ്കല്പങ്ങളെ സംബന്ധിച്ച അതിശയോക്തിപരമായ മിത്തുകൾ എഴുതി ചേർക്കുക എന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം, യേശു കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്, അന്ധർക്ക് കാഴ്ച കൊടുത്തിട്ടുണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്, അപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നിരവധിയായിട്ട് യേശു ചെയ്തിട്ടുണ്ട്. പക്ഷേ യേശു അത്രയൊന്നും ചെയ്താൽ പോരാ, ദൈവമല്ലേ, കുറെ കൂടി വലിയ അത്ഭുതങ്ങൾ യേശു ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുള്ള ആളുകൾ യേശുവിന്റെ കാലത്ത് തന്നെ ജീവിച്ചിരുന്നു. അതുകൊണ്ടാണ് അപ്രമാണിക സുവിശേഷ ഗ്രന്ഥങ്ങളിൽ ഒരിടത്ത് യേശു മറിയത്തിന്റെ മടിയിലിരിക്കുകയായിരുന്നു, അപ്പോ ഒരു സിംഹം അലറി വന്നു, ആ സിംഹത്തിന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് യേശു കൊന്നുകളഞ്ഞു എന്ന നിലയ്ക്ക് അതിശയോക്തിപരമായ കഥ അതിന്റെ കൂടെ എഴുതി ചേർത്തു. സഭ അത് കാനോനികമായിട്ട് അംഗീകരിച്ചിട്ടില്ല. ആ സുവിശേഷം, യൂദാസിന്റെ സുവിശേഷം, തോമസിന്റെ സുവിശേഷം എന്നൊക്കെ അപ്രമാണികമായ സുവിശേഷ ഗ്രന്ഥങ്ങൾ അക്കാലത്തിലുണ്ടായിരുന്നു. അവയിലൊക്കെ കഥകൾ എഴുതി ചേർക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്രകാരം തന്നെ നമുക്ക് വണക്കമാസങ്ങളിലും കാണാൻ പറ്റും പല കഥകൾ, അത്ഭുതകരമായ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ചില കഥകൾ അതിന്റെ കൂടെ എഴുതി ചേർക്കും. ഇത് ഇതിനൊക്കെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഈ പറഞ്ഞ വിശുദ്ധനിലും വിശുദ്ധയിലും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയിലും ഒക്കെ വിളങ്ങിയിരുന്ന ക്രിസ്തു സ്നേഹത്തിന്റെ അടയാളങ്ങൾ, അല്ലെങ്കിൽ അവരിലൂടെ ദൈവം പ്രവർത്തിക്കാൻ മനസ്സ് കാണിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇത്തരത്തിൽ അവയെ വായിച്ചെടുക്കാതെ അക്ഷരം പ്രതിയോ ആ കഥകളെ സംബന്ധിച്ചോ അതാണ് പരമാർത്ഥം എന്ന നിലയ്ക്ക് നാം സ്വീകരിക്കാൻ തയ്യാറായാൽ പലപ്പോഴും നമ്മൾ ചെന്നുപെടുക അവിശ്വാസ്യമായ അല്ലെങ്കിൽ യുക്തിരഹിതമായ കഥകളിലേക്കും സന്ദർഭങ്ങളിലേക്കും ആയിരിക്കും. തിരുസഭ വിശ്വാസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാര്യം അത് യുക്തിഭദ്രമായിരിക്കണമെന്നാണ്. ഫേസ് സീക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ്, കേവല കൽപ്പിത കഥകളോ യക്ഷിക്കഥകൾ പോലെയുള്ള കഥകളോ മാജിക്കൽ ആയിട്ടുള്ള കഥകളോ അല്ല സഭ സ്വീകരിക്കുക. സഭ യഥാർത്ഥമായ വിശുദ്ധ ജീവിതത്തെ കുറിച്ചാണ് നമ്മോട് പറയുക. സാധാരണ ജീവിതത്തെ അസാധാരണമാംവിധം നേരിട്ടവരാണ് വിശുദ്ധാത്മാക്കൾ. വിശുദ്ധാത്മാക്കളുടെയും അപ്പോസ്തലന്മാരുടെയൊക്കെ അത്ഭുതങ്ങൾ നടന്നു എന്ന് പറയുമ്പോൾ അവരുടെ എന്തെങ്കിലും കഴിവുകൊണ്ടോ പ്രാർത്ഥനാ ശക്തി കൊണ്ടോ ഒക്കെ സംഭവിച്ചതാണെന്ന് നാം തെറ്റിദ്ധരിക്കരുത്. പലപ്പോഴും അങ്ങനെയാണല്ലോ കരുതുക, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് നല്ല ശക്തി ഉണ്ടാവും എന്നൊക്കെ നമ്മൾ കരുതുക. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്, ദൈവത്തിന്റെ കരമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളിൽ 4-ാം അധ്യായത്തിൽ 30-ാം തിരുവചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ ശിഷ്യ സമൂഹം പ്രാർത്ഥിക്കുന്നത് അവിടുത്തെ പരിശുദ്ധദാസനെ യേശുവിന്റെ കരങ്ങൾ നീട്ടണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ, അതുവഴി സുവിശേഷം പ്രഘോഷിക്കാൻ ഉള്ള തടസ്സം നീക്കണമേ എന്നാണ്. അപ്പോസ്തല പ്രവൃത്തികൾ വീണ്ടും നമുക്ക് പലയിടങ്ങളിലായിട്ട് കാണാം ഈ ശിഷ്യരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ കരമാണെന്ന്. അപ്പോസ്തല പ്രവൃത്തികൾ 5:12 സ്ത്രീകന്മാരുടെ കരങ്ങൾ വഴി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നതിനെ കുറിച്ച്, 19:11 വിശുദ്ധ പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കും. അവിടെ എല്ലാം പ്രവർത്തിക്കുന്നത് ദൈവമാണെന്നും പ്രവർത്തിക്കുന്നത് ദൈവം ഒരു സന്ദർഭത്തിനകത്ത് ദൈവത്തിന്റെ വചനത്തെ അടയാളപ്പെടുത്താൻ വേണ്ടിയാണെന്നും നാം തിരിച്ചറിയണം. ദൈവം കേവലമായിട്ട് ആകസ്മികമായിട്ട് അത്ഭുതം അടയാളം ചെയ്യല്ല ചെയ്യുക, ദൈവത്തിന്റെ വചനത്തെ സ്ഥിരീകരിക്കാൻ ആവശ്യമായ ഒരു സന്ദർഭത്തിൽ ദൈവം അടയാളം പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുന്ന അടയാളങ്ങളാണ് ഇത്തരത്തിലുള്ള ഉയർപ്പിക്കലുകളുടെയും പിറകിലുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. ഇപ്പൊ ഒരാളെ സുഖപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഉയർപ്പിക്കുന്നു, അത് ഒരു പെട്ടെന്നൊരു ആകസ്മികമായി ഒരു അനുകമ്പ തോന്നി ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് നാം കാണരുത്. വാസ്തവത്തിൽ അവയൊക്കെ കഥയായി എഴുതപ്പെട്ടപ്പോ അങ്ങനെ ഒരു പൊടിപ്പുന്തങ്ങളും വെച്ചായിരിക്കാം എഴുതിയേക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഒരു പദ്ധതി നിറവേറാൻ, ദൈവത്തിന്റെ വചനത്തെ സ്ഥിരീകരിക്കാൻ ഒരു സന്ദർഭമായി എടുത്തുകൊണ്ടാണ് ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കുക. ഇപ്പൊ ലാസറിന് ഉയർപ്പിക്കുന്ന സംഭവത്തിന്റെ ആ വിവരണം വായിക്കുമ്പോൾ, വിശുദ്ധ യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോൾ 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്, ലാസറിനെ ഉയർപ്പിക്കാനായി യേശു ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കുന്നുണ്ട്. അതിനകത്ത് യേശു ആയിരിക്കുന്നിടത്ത് വന്ന് ലാസർ രോഗബാധിതനായി എന്നറിയിക്കുമ്പോൾ യേശു അവനെ കാണാനായിട്ട് പോകുന്നില്ല. അന്ന് പോയാൽ അവനെ സൗഖ്യപ്പെടുത്തിയാൽ മതി, യേശു പോകുന്നില്ല. യേശു ശിഷ്യന്മാരോട് പറയുന്നത് ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനുള്ളതാണ്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനുള്ള ഒരു അവസരമായിട്ടാണ് യേശു ലാസറിന്റെ രോഗത്തെ കാണുന്നത്. അതുകൊണ്ട് ലാസർ മരിക്കുന്നത് വരെ യേശു അവിടെ നിന്ന് പോയില്ല. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് യാത്ര പുറപ്പെടുന്ന യേശു ബദാനിയയിലെത്തുമ്പോൾ ലാസർ മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞു. ഈ 4 ദിവസം കഴിഞ്ഞ് ചെന്ന് അവനെ ഉയർപ്പിക്കുമെന്ന തീരുമാനം മുൻകൂട്ടി എടുത്തിട്ടുണ്ട് യേശു, മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട് യേശു. അങ്ങനെ ഒരടയാളം പ്രവർത്തിക്കുകയാണ് വിശുദ്ധാത്മാക്കളിലൂടെയായാലും അപ്പോസ്തലിലൂടെയായാലും ദൈവം ചെയ്യുക. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം വേണം. ഇത് ഒരു യാദൃച്ഛിക സംഭവമല്ല,
വചനം സ്ഥിരീകരിക്കാൻ, ജീവിത സാക്ഷ്യമാക്കി മാറ്റാൻ ഒരു പ്രത്യേക സന്ദർഭത്തെ ദൈവം ഉപയോഗിക്കുമ്പോൾ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്ന അടയാളങ്ങളാണ് ഇത്തരത്തിലുള്ളത്. അപ്പോസ്തല പ്രവൃത്തികളിൽ മിസ്റ്റർ പൗലോസ് ത്രോവാസിൽ വെച്ച് എവുത്തിക്കോസ് എന്ന് പറയുന്ന യുവാവിനെ ഉയർപ്പിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഉയർപ്പിക്കുന്നു എന്ന വാക്കുപയോഗിക്കുന്നില്ല. പൗലോസ് പ്രസംഗിക്കുമ്പോൾ അവൻ മൂന്നാം നിലയിൽ ഇരിക്കുകയായിരുന്നു, അവിടെ നിന്ന് താഴെ വീണു, അവൻ മരിച്ചു എന്ന് അവർ പറയുന്നു. മിസ്റ്റർ പൗലോസ് അവനെ പുണർന്ന് അവനെ ജീവനുള്ളവനായി അവർക്ക് കൊടുത്തു എന്നാണ് പറയുക. ഇങ്ങനെ ഒരു ജീവൻ നൽകുന്ന പ്രവൃത്തി, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ഒരാളെ ആനയിക്കുന്ന പ്രവൃത്തി ചെയ്ത മിസ്റ്റർ പൗലോസ് 1 കൊരിന്ത്യർ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ആ ഒരു അധ്യായത്തിൽ മുഴുവൻ മരണശേഷം എന്ത് സംഭവിക്കുന്നു, എങ്ങനെയാണ് ഉദ്ധാനം, എന്താണ് ഉയർപ്പിന്റെ സവിശേഷത, ഏത് തരത്തിലാണ് നമ്മുടെ ഭാവി ശരീരം എന്നതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം മിസ്റ്റർ പൗലോസ് മരിച്ചുപോയവരെ ജീവിതത്തിലേക്ക് പുനരാനയിക്കുക എന്ന പ്രവൃത്തിയല്ല തന്റെ ലക്ഷ്യമായിട്ടോ ദൗത്യമായിട്ടോ കാണുന്നത്, നിത്യജീവന് വേണ്ടി നമ്മെ ഒരുക്കലാണ്. നിത്യജീവനാണ് സഭയുടെ സവിശേഷമായ പ്രഘോഷണം എന്ന സത്യം നാം തിരിച്ചറിയണം. സഭയിലെ നിരവധിയായ പുസ്തകങ്ങൾ, ജീവചരിത്രങ്ങളിൽ അതേപോലെ ക്രോഡീകരിക്കപ്പെട്ട അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും സംബന്ധിച്ച രേഖകളിലൊക്കെ മരിച്ചവരെ ഉയർപ്പിച്ച വിശുദ്ധരെ കുറിച്ച് പ്രതിപാദ്യങ്ങളുണ്ട്. അവയെ നമ്മൾ നിഷേധിക്കുന്നില്ല. നമ്മൾ ഈ പംക്തിയിൽ കൈകാര്യം ചെയ്ത വിഷയം തന്നെ വിശുദ്ധർ ഉയർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല. മരിച്ചുപോയ ഒരാൾ സ്വർഗനരകങ്ങൾ കണ്ട്, ശുദ്ധീകരണ സ്ഥലം കണ്ട് തിരികെ ജീവനിലേക്ക് പ്രവേശിക്കുമോ എന്നാണ്. അപ്പൊ അപ്പോഴാണ് സംശയങ്ങൾ ഉയർന്നത്, വിശുദ്ധർ ഉയർപ്പിച്ചിട്ടുണ്ടോ. വിശുദ്ധർ ഉയർപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാനാവില്ല, കാരണം രേഖകളിൽ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ സഭ ഒരിക്കലും ഈ വിശുദ്ധാത്മാക്കൾ ഉയർപ്പിച്ച സംഭവങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി എന്തെങ്കിലും ഒരു വ്യാഖ്യാനം പറയുന്നില്ല. കാരണം ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വിശുദ്ധർ ചെയ്ത പ്രവൃത്തികളുമെല്ലാം സഭ കാണുന്നത് ക്രിസ്തുസാക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ്. മരിച്ചവർ തിരിച്ചുവരുന്നു എന്ന നിലയ്ക്ക് അവയെ സ്വീകരിക്കാനോ പഠിക്കാനോ സഭ തയ്യാറാകാത്തത് മുൻപേ പറഞ്ഞതുപോലെ നിഗൂഢമായ കാര്യങ്ങളെക്കുറിച്ച്, അനിർവചനീയമായ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഭാവനാത്മകമായ കഥകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി കൂടിയാണ്, വ്യാഖ്യാനങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി കൂടിയാണ്. സഭയിൽ വിശുദ്ധാത്മാക്കൾ മരിച്ചവരെ ഉയർപ്പിച്ചതിനെ സംബന്ധിച്ചും അത്ഭുതങ്ങളും അടയാളങ്ങളെ സംബന്ധിച്ചും എഴുതപ്പെട്ട നിരവധിയായ ഗ്രന്ഥങ്ങളിൽ, പലരായി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഇവയൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷെ അവയുടെയൊക്കെ യാഥാർത്ഥ്യവശത്തെ, അല്ലെങ്കിൽ യുക്തിപരമായ ഭദ്രതയെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ അറിവുകളൊന്നും ലഭ്യമല്ല. പറയുന്നതൊക്കെ തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇത് അസാധ്യമാണെന്നോ നിലയ്ക്കല്ല. പക്ഷേ അവിടെയൊക്കെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഒരാൾ മരിച്ച് ആത്മാവ് ദൈവകരങ്ങളിലേക്ക് സ്വീകരിക്കപ്പെട്ടാൽ ഒരു കാരണവശാലും തിരികെ വരുന്ന പ്രവൃത്തി സാധ്യമല്ല. കാരണം അവിടെ സഭയുടെ പ്രബോധനം നമ്മോട് ഉറപ്പിച്ച് പറയുന്നുണ്ട്, മരിച്ചുപോയ ഒരാൾ ദൈവസന്നിധിയിലാണ് ജീവിക്കുക, അയാൾ ജീവനിലേക്കാണ് പ്രവേശിക്കുക. അപ്പൊ പിന്നെ ഈ വിശുദ്ധാത്മാക്കൾ എങ്ങനെയായിരിക്കും ഉയർപ്പിച്ചത്? വിശുദ്ധാത്മാക്കൾ ഉയർപ്പിച്ചത് സാധാരണഗതിയിൽ പറഞ്ഞാൽ ജൈവികമായ പ്രവർത്തനങ്ങൾ നിലച്ചുപോയ ആളുകളെ, ആത്മാവ് നഷ്ടപ്പെട്ടവരെയല്ല, പൂർണമായ മരണത്തിലെത്തിയവരെയല്ല, ജൈവികമായ പ്രവർത്തനങ്ങൾ നിലച്ചുപോയവരെ ജീവിതത്തിലേക്ക് ആനയിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ കേരളത്തിൽ തന്നെ പാമ്പ് കടിയേറ്റ് മരിച്ച 12 ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്, മരിച്ചുപോയതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടവരാണ്. ആന്ധ്രാപ്രദേശിൽ കിരൺ എന്ന് പറയുന്ന യുവാവ് മരിച്ചതായിട്ട് ആശുപത്രിയിൽ നിന്ന് ആംബുലൻസിൽ കയറ്റി തിരികെ കൊണ്ടുപോകണം, വീട്ടിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് ആ അമ്മ അരികിലിരുന്ന് മകനെ പേര് ചൊല്ലി വിളിച്ചു, സങ്കടം കൊണ്ട് വിളിച്ചതാ. പല പ്രാവശ്യം വിളിച്ചപ്പോ ചെറിയ അനക്കം കാണപ്പെട്ടു, ശ്വാസഗതി ഉണ്ടായി, പിന്നീട് ജീവനിലേക്ക് അയാൾ തിരിച്ചു വരാനിടയായി. ഇപ്പോ മഞ്ഞപ്പിത്തം വന്നിട്ടായിരുന്നു അയാൾക്ക് അങ്ങനെ മരണം സംഭവിച്ചത്. ആ മരണം ഒരു പൂർണമായ മരണമല്ല, ആ മരണം മരണത്തോട് അടുത്ത ഒരു സന്ദർഭം മാത്രമാണ്. അതുകൊണ്ട് നാം മരിച്ചവരെ ഉയർപ്പിച്ചു എന്ന് പറയുമ്പോൾ മരിച്ച് ദൈവസന്നിധിയിലേക്ക് സ്വീകരിക്കപ്പെട്ട ഒരു ആത്മാവ് തിരികെ വന്നു എന്ന നിലയ്ക്കല്ല കാണേണ്ടത്. അങ്ങനെ കാണുമ്പോൾ അതിൽ നമുക്ക് തെറ്റുപറ്റും, വിശ്വാസത്തിന്റെ അടിപ്പടവ് തകർക്കുന്ന രീതിയിൽ തനത് വിധിയെ സംബന്ധിച്ച ബോധ്യത്തിൽ നമുക്ക് വീഴ്ച വരുത്തും. ചിലരൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നത് ഈ തനത് വിധിയൊക്കെ എല്ലാവർക്കും ഉള്ളതാണോ, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ വിചാരിക്കുകയാണ്. ഇത് തനത് വിധി ഉണ്ടോ എന്ന് സഭ ഉറപ്പിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മാറ്റാൻ പറ്റിയ കാര്യങ്ങളല്ല. വിശ്വാസ രഹസ്യങ്ങളുടെ അടിപ്പടവ് മാറ്റിയാൽ നിത്യജീവനുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിലേക്ക് വളരാനായിട്ട് നമുക്ക് സാധ്യമല്ല, നിലനിൽക്കാൻ നമുക്ക് സാധ്യമല്ല. മരിച്ചവരെ ഉയർപ്പിച്ചവരെ സംബന്ധിച്ച കഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്ക് കാണാവുന്ന ഒരു വിശുദ്ധനാണ് ഫ്രാൻസിസ് പവോള. അദ്ദേഹത്തിന്റെ ആശ്രമം പണിയുന്ന സമയത്ത്
തൂണ് വീണ് ചിതറിപ്പോയ ഒരാളുടെ ശരീരഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് അയാൾക്ക് ജീവൻ കൊടുത്തു എന്നാണ് നമുക്ക് രേഖകളിൽ കാണാൻ പറ്റുക. ഇനി വേറൊന്ന്, അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകൻ സെമിനാരി ചേരാൻ ആഗ്രഹിച്ചിരുന്നു, സന്യാസിയാകാൻ ആഗ്രഹിച്ചിരുന്നു, അത് വിടാതിരിക്കുകയായിരുന്നു. അവൻ മരിച്ചുപോയി, അവനെ ജീവനിലേക്ക് കൊണ്ടിരുന്നതായിട്ട് നമുക്ക് കാണാം. ഈ രണ്ടിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സംഭവിച്ച കാര്യങ്ങൾക്കകത്ത് ആ സംഭവങ്ങൾ മാത്രമല്ലാതെ മാന്ത്രിക കഥയുടെ ഒരു ഭാവ പരിവേഷം അതിന് കൈവരുന്നുണ്ട്. ഒരു ഒരു സംഭവത്തെ നമ്മൾ കാണുമ്പോൾ, പണ്ട് ചരിത്രം എഴുതുന്നത് അങ്ങനെയാണല്ലോ, ചരിത്രം എഴുതുമ്പോഴും ആ ചരിത്രം ഒരു കഥയുടെ രൂപത്തിൽ അത് കൂട്ടിച്ചേർക്കും. ആ കഥയിൽ നിന്ന് ആ കഥയുടെ അകത്തേക്ക് കടന്ന് അതിന്റെ ആന്തരിക സത്തയെ സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ കഥയെ കുടുങ്ങിപ്പോകും, അപ്പോൾ കേവലം അത്ഭുതമായിട്ട് മാറും. അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വിശുദ്ധൻ ആദ്യം ഉയർപ്പിക്കുന്നത് തൂണ് വീണ് ചിതറിപ്പോയ ഒരാളെയാണ്. ശരീരഭാഗങ്ങൾ കൂട്ടിവെച്ച് അയാളെ ഒരു ഇല കൊണ്ട് സ്പർശിച്ചപ്പോൾ അയാൾക്ക് ജീവൻ ഉണ്ടായെന്ന് പറയാം. അങ്ങനെ ചിതറിപ്പോയ ശരീരാവശിഷ്ടങ്ങൾ കൂട്ടിവെക്കുമ്പോൾ ഒരാൾക്ക് ജീവൻ കിട്ടുമോ, യുക്തിഭദ്രമാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഈ അവതരണം യുക്തിഭദ്രമല്ല. പക്ഷെ അവിടെ സംഭവിച്ചത് മരിച്ചു എന്ന് സ്വാഭാവികമായി കരുതപ്പെടുന്ന, ഇത് നടക്കുന്നത് 15-16 നൂറ്റാണ്ടുകളിലാണെന്ന് ഓർക്കണം. അപ്പൊ ആ കാലഘട്ടത്തിൽ മരണത്തെ സംബന്ധിച്ച് നമ്മുടെ അറിവും നമ്മുടെ ധാരണയൊക്കെ പരിമിതമാണ്. അപ്പൊ അന്ന് അങ്ങനെ മരിച്ചുപോയെന്ന് കരുതുന്ന ഒരാളെ ജീവനിലേക്ക് പുനരാനയിച്ചു. അത് വിശുദ്ധന്റെ പുണ്യവുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല, അത് യഥാർത്ഥത്തിൽ പ്രഘോഷിക്കപ്പെടേണ്ടിയിരുന്നത് ആ വിശുദ്ധാത്മാവിന്റെ പുണ്യമാണ്. പക്ഷേ പ്രഘോഷിക്കപ്പെടുന്നത് അത്ഭുതമാണ്, ആ അത്ഭുതത്തോട് ചേർന്ന കഥകളാണ് യഥാർത്ഥ പുണ്യമല്ല. ഇനി അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകനെ ഉയർപ്പിക്കുന്ന സംഭവമുണ്ട്. സഹോദരിയുടെ മകൻ മരിച്ചു, ശവസംസ്കാരത്തിനായിട്ട് കൊണ്ടുവന്നപ്പോൾ ഈ മൃതശരീരം എടുത്ത് ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി, സംസ്കരിക്കാൻ സമ്മതിച്ചില്ല. എന്നിട്ട് ഒരു രാത്രി മുഴുവൻ വെച്ച് പ്രാർത്ഥിച്ചു, പിറ്റേന്ന് അവന് ജീവൻ കൊടുത്തു എന്നാ പറയാം. അപ്പൊ അതിൽ തന്നെ ഒരു കാര്യമുള്ളത്, എന്തിനാണ് വിശുദ്ധൻ ഈ അത്ഭുതം പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ വിശുദ്ധനിലൂടെ ദൈവം ഈ അത്ഭുതം പ്രവർത്തിച്ച എന്തിനാണ്? ഈ സഹോദരിയുടെ മകൻ സന്യാസിയാകാൻ ആഗ്രഹിച്ചിരുന്നയാളാണ്, വീട്ടുകാർ വിട്ടുകൊടുത്തില്ല, മരിച്ചു പോകുമ്പോൾ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്നു, സന്യാസിയാകുമ്പോൾ അങ്ങനെ നഷ്ടപ്പെടുന്നില്ലല്ലോ, അമ്മയോട് ചോദിക്കുകയാണ് ഇതിനുശേഷം ഇവനെ സന്യസിക്കാൻ വിടുന്നു എന്ന് ചോദിക്കുമ്പോൾ സമ്മതിക്കുന്നു. അപ്പൊ സന്യാസത്തിന്റെ ശ്രേഷ്ഠത പറയാൻ, സന്യാസിയാകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുവിനെ തടയരുത് എന്ന് പറയാൻ വേണ്ടി, സന്യാസത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി ചെയ്തൊരടയാളമാണ് സഹോദരി പുത്രന്റെ ഉയർപ്പ്. പക്ഷേ അത് പറയുന്നത് എങ്ങനെയാണ്? അത് പറയുന്നത് ഒരു സ്തോപജനകമായ കഥയിലൂടെയാണ്. ശവസംസ്കാരത്തിനായി കൊണ്ടുവന്ന ഒരു മൃതശരീരം ആശ്രമത്തിലേക്ക് എടുക്കുന്നു, അമ്മ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണേ, ഒരു രാത്രി മുഴുവൻ വിശുദ്ധം വെച്ചവിടെ പ്രാർത്ഥിക്കുമ്പോൾ സംസ്കാര ശുശ്രൂഷ മുടങ്ങിയില്ലേ? അത് അവന്റെ അമ്മ അറിഞ്ഞില്ലേ? അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഈ കഥയിലില്ലേ? ഇത് കേവലം ഒരു അത്ഭുത കഥയാണ്. ഈ കഥ നാം കഥയായി കാണണം, കഥയ്ക്കകത്തെ കാര്യത്തെ കാര്യമായിട്ട് കാണണം. വിശുദ്ധൻ ഉയർപ്പിച്ചു എന്ന് നിഷേധിക്കുന്നില്ല, പക്ഷെ അതിനോട് ചേർക്കപ്പെടുന്ന മായികമായ കഥകൾ പലപ്പോഴും അതിവർണ്ണനകളാണ്. ഈ അതിവർണ്ണനകളല്ല നാം സ്വീകരിക്കേണ്ടത്. ആ വിശുദ്ധാത്മാവിലൂടെ പ്രവർത്തിച്ച അത്ഭുതം എന്തിനുള്ള അടയാളമായിരുന്നു, അതിനെയാണ് നാം സ്വീകരിക്കുന്നത്. ഉയർപ്പ് എന്ന അത്ഭുതത്തെ അംഗീകരിക്കാമെങ്കിൽ ഇവിടെ ഈ യുവാവിന്റെ മരണം എന്ന അത്ഭുതത്തെയും നാം അംഗീകരിക്കണം. മരണത്തിൽ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ സ്വാഭാവികമായ മരണമല്ല, പൂർണമായ മരണമല്ല. ദൈവം ഒരടയാളം പ്രവർത്തിക്കാൻ വേണ്ടി അവനെ മരണാവസ്ഥയിൽ നിലനിർത്തുകയായിരുന്നു എന്ന് വേണം നമുക്ക് കാണാൻ. പാഷനിസ്റ്റ് ഫാദേഴ്സ് എന്ന മിഷണറി സംഘത്തിന്റെ സ്ഥാപകനായ വിശുദ്ധ കുരിശിന്റെ പോൾ എന്ന് പറയുന്ന വിശുദ്ധൻ ഇങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ പറ്റും. ആ കഥകൾക്കകത്ത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചത്ത കാളെ ഉയർപ്പിക്കുന്നു എന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇതിന്റെ അകത്ത് ഈ പറഞ്ഞ ഈ ചത്ത കാളയ്ക്ക് ഉദ്ധാനം ഇല്ലല്ലോ, ആത്മാവില്ലല്ലോ, ഉയർപ്പ് ആവശ്യമില്ലല്ലോ, ജൈവിക പ്രവർത്തനമാണ്. അപ്പൊ ചത്ത കാളയെ ജീവൻ കൊടുക്കുന്നു, അതിലൂടെ വിശ്വാസത്തിന് സാക്ഷ്യം നൽകുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ദൈവം പ്രവർത്തിക്കുന്നു എന്നൊരു സാന്നിധ്യം വെളിപ്പെടുത്താൻ വേണ്ടി ഒരു കാളയെ ജൈവികമായി തിരികെ കൊണ്ടുവന്നാണ്. ഇനി വേറെ സ്ഥലത്തൊക്കെ നമ്മൾ വായിക്കും, വേറെ ചില വിശുദ്ധരൊക്കെ വായിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ അതിവർണ്ണനെ കാണാൻ പറ്റും. ഒരു ആട്ടിൻകുട്ടിയെ കൊന്നു ഭക്ഷിച്ചു കഴിയുമ്പോൾ താൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ആട്ടിൻകുട്ടി ആയതുകൊണ്ട് അതിന്റെ പേര് വിളിച്ചപ്പോ തീയിൽ നിന്ന് ഈ രൂപം തിരികെ വന്നാ പറയണേ, തീയിൽ നിന്ന് തിരികെ ഈ രൂപം വരുന്നു. ഒരു കാരണവശാലും സാധ്യമല്ലാത്ത കാര്യമാണ്. നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമാണ്, ഏതായാലും ആ ആട്ടിൻകുട്ടി അല്ല വന്നിട്ടുള്ളത്. കാരണം അനേകരുടെ വയറ്റിലായിപ്പോയ സാധനമാണല്ലോ, വന്നത് തീയിൽ നിന്നാണല്ലോ, വയറ്റിൽ നിന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ എല്ലാവരുടെയും വയറ്റിൽ നിന്ന് അത് പുറത്തേക്ക് വരണ്ടേ? ഈ അതിവർണ്ണനകൾ വിശുദ്ധാത്മാക്കൾ ചെയ്ത പ്രവൃത്തികളുടെ വീരപരിവേഷം, താരപരിവേഷം വർദ്ധിപ്പിക്കാൻ വേണ്ടി
ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയെ എഴുതി ചേർത്തവയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു 16-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഇത്തരം അതിവർണ്ണനയുടെ കഥകൾ സ്വാഭാവികമായി വരുന്നില്ല. ഇന്ന് അത്തരമുള്ള കഥകൾ പ്രചരിക്കില്ല, കാരണം ഇന്ന് അങ്ങനെ കഥകൾ പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല. അപ്പൊ ഒരു കാലത്ത് ഈ അത്ഭുത കഥകൾ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു, ആ കഥകളുടെ കാമ്പ് എന്ത് എന്ന് തിരിച്ചറിയാതെ ആ ഈ അതിവർണ്ണനകളിൽ കുടുങ്ങിപ്പോകുമ്പോഴാണ് മരിച്ചവരെ ഉയർപ്പിച്ച വിശുദ്ധരെ സംബന്ധിച്ച വിവരണങ്ങൾ ഒരു കൗതുകകരമായ വായനയ്ക്കുള്ള കാരണമായിട്ട് മാറുന്നു. ഇങ്ങനെ മരിച്ചവരെ ഉയർപ്പിച്ച വിശുദ്ധരെ സംബന്ധിച്ച് നിരവധിയായ കഥകൾ നമുക്ക് കാണാൻ പറ്റും. വിശ്വാമിത്രേശയെ സംബന്ധിച്ചുണ്ട്, വിൻസെന്റ് ഫെറിനെ സംബന്ധിച്ചുണ്ട്, ഡോൺ ബോസ്കോയെ സംബന്ധിച്ചുണ്ട്, അങ്ങനെ നിരവധിയായ വിശുദ്ധാത്മാക്കളെ സംബന്ധിച്ച് ഇത്തരം കഥകൾ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ വിശുദ്ധരെ സംബന്ധിച്ച കഥകൾ വായിക്കുമ്പോഴും അവർക്ക് വീരപരിവേഷവും താരപരിവേഷവും ചാർത്തിക്കൊടുക്കുന്ന അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ലോകത്തേക്ക് പ്രവേശിക്കാനല്ല നാം ശ്രമിക്കേണ്ടത്, വിശുദ്ധാത്മാക്കളോട് വെളിപ്പെട്ട ദൈവസ്നേഹത്തിന്റെയും ജീവിത വിശുദ്ധിയുടെയും അടയാളങ്ങളിലൂടെ പോകാനാണ്. അതുകൊണ്ട് നാം തിരിച്ചറിയണം, ഇങ്ങനെ വിശുദ്ധാത്മാക്കൾ ഉയർപ്പിച്ചു എന്ന് പറയുന്ന ഈ ഉയർപ്പ് അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സമ്പൂർണ്ണ മരണമായിരിക്കാനിടയില്ല. ആണെങ്കിൽ, അങ്ങനെ സമ്പൂർണ്ണ മരണമാണെങ്കിൽ ഈ ആത്മാവ് തനതി വിധിയിൽ പ്രവേശിക്കേണ്ടതാണ്. അങ്ങനെ തനതി വിധിയിൽ പ്രവേശിച്ച ഒരാത്മാവിന് തിരികെ വരാൻ സാധ്യമല്ല. അപ്പോ സമ്പൂർണ്ണ മരണം എന്ന് പറയാവുന്ന ആത്മാവ് ദൈവത്തിന്റെ സവിധത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മരണത്തിലെത്തിയവരല്ല ഈ വിശുദ്ധർ ഉയർപ്പിച്ചവർ എന്ന കാര്യം നമുക്ക് സ്വീകരിക്കേണ്ടി വരും. ഇനി മറ്റൊന്ന്, അങ്ങനെ മരിച്ച് ദൈവസന്നിധിയിലേക്ക് പോയ ഒരാൾക്ക് തിരികെ വരാൻ കഴിയില്ല എന്നത് ഇവരെ സംബന്ധിച്ചും യാഥാർത്ഥ്യമാണ്. അതിനേക്കാൾ കൂടുതൽ പ്രത്യേകതകളതാണ്, ഒരാൾ മരിച്ചു, അയാൾ പോയി, അയാൾ തന്നെ തിരികെ വരുന്നു, അയാൾ അവിടെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഇത് മറ്റുള്ള മരിച്ചവരെ ഉയർപ്പിച്ചതോ അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒരു സവിശേഷ സന്ദർഭത്തിലെ സുവിശേഷ സാക്ഷ്യമായിട്ട് സംഭവിച്ചതാണെങ്കിൽ, വ്യക്തിപരമായി ഞാൻ ഇന്നലെ രാത്രി മരിച്ചുപോയി അല്ലെങ്കിൽ ഞാൻ മരിച്ചിട്ട് ഞാനിപ്പോ തിരികെ വന്നാണെന്ന് പറയുന്നത് ഒരു ജൽപ്പനമായിട്ട് മാത്രമേ മറ്റുള്ളവർ കേൾക്കൂ, അത് യാഥാർത്ഥ്യവുമായി ബന്ധമുള്ള ഒരു സാക്ഷ്യമായി പോലും സ്വീകരിക്കാൻ ആധുനിക സമൂഹത്തിന് കഴിയില്ല. അത്തരത്തിലുള്ള വിവരണങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വാസ വഴിയെ അബദ്ധജടിലമായ കഥകൾക്ക് സമാനമാക്കി മാറ്റും. മരണാവസ്ഥ അത്ഭുതകരമായി സംഭവിക്കാമെങ്കിൽ മരിച്ച് സ്വർഗനരക ശുദ്ധീകരണ സ്ഥലങ്ങൾ സന്ദർശിച്ച് തിരിച്ചു വരിക സംഭവ്യമല്ലേ എന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെടാം. ഒട്ടുമേ സംശയമില്ലാതെ പറയാം, സമ്പൂർണ്ണ മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ അഥവാ ജൈവിക പ്രക്രിയ മാത്രമല്ലാതെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്ന യഥാർത്ഥ മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ പിന്നെ തിരിച്ചുവരവ് സാധ്യമല്ല. അങ്ങനെ സമ്പൂർണ്ണ മരണത്തിലൂടെ തനതുവിധി സംഭവിക്കുന്നു, ആത്മാവ് സ്വർഗ നരക ശുദ്ധീകരണ സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുന്നു, പിന്നെ തിരികെ വരാൻ സാധ്യമല്ല. വിധിയില്ലാതെ അപ്പുറത്തേക്ക് കടക്കാനും സാധ്യമല്ല. ഇങ്ങനെ പറയുമ്പോൾ ഉന്നയിക്കപ്പെടാവുന്നൊരു ചോദ്യമാണ്, പൂർണ്ണ മരണം, ഭാഗിക മരണം എന്നിങ്ങനെ പറയുന്നത് ശരിയാണോ? മരണം സാങ്കേതിക അർത്ഥത്തിൽ തലച്ചോറിന് സംഭവിക്കുമ്പോൾ അത് ബ്രെയിൻ ഡെത്തായിട്ട് പറയും, ഹൃദയഭാഗത്താകുമ്പോൾ അത് കാർഡിക് അറസ്റ്റോ അതല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കോ ആയി മാറും. ഇങ്ങനെ ശരീരത്തിന്റെ ജൈവിക പ്രക്രിയയിലുള്ള വ്യതിയാനമനുസരിച്ച് മരണത്തെ പലതരത്തിൽ ഇപ്പോൾ തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സമ്പൂർണ്ണ മരണം എന്നത് ശാരീരികമായ ജൈവിക പ്രക്രിയയ്ക്കപ്പുറം ആത്മാവ് ദൈവത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മരണത്തിൽ, സമ്പൂർണമായ മരണത്തിൽ എത്തിച്ചേരലാണ്. അങ്ങനെയെങ്കിൽ സമ്പൂർണ്ണ മരണം എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതിന് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മാർഗങ്ങൾ ഉപയോഗിക്കേ മാർഗമുള്ളൂ. നാം നമ്മെ കാണുന്ന ശരീരത്തിലാണ്, എന്നാൽ ശരീരത്തിൽ ആത്മാവ് വസിക്കുന്നുണ്ട്. ഈ ആത്മാവ് നമ്മൾ വാസം ആരംഭിക്കുന്നത് നമ്മൾ ജീവൻ അങ്കുരിക്കുന്ന സമയത്താണ്. ആ ജീവൻ അങ്കുരിക്കുന്ന സമയത്ത് ആത്മാവ് നമ്മുടെ അവസ്ഥ അകത്ത് ഭ്രൂണാവസ്ഥയിൽ തന്നെ ഉണ്ട്, സമ്പൂർണ്ണ വ്യക്തിയാണ് നാം. അതുകൊണ്ടാണ് ഭ്രൂണഹത്യ കൊലപാതകമാണ് എന്ന് സ്ഥിരസഭ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ഏത് സമയത്താണ് സംഭവിച്ചതെന്ന് പറയാൻ സാധ്യമല്ല. അതുപോലെ തന്നെ മരണം എന്നത് ഏത് സമയത്താണ് ആത്മാവ് ആ മരിച്ച വ്യക്തിയിൽ നിന്ന് വേർപെടുന്നത്, എപ്പോഴാണ് കൃത്യമായ മരണസമയം എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. ഇനി ജനനസമയം നാം പറയുന്നത് ഭൂമിയിലേക്ക് പിറക്കുന്ന സമയമാണ്. യഥാർത്ഥത്തിൽ നാം പിറവിയെടുക്കുന്നത്, അമ്മയുടെ ഉദരത്തിൽ ആത്മാവ് നിവേശിക്കപ്പെടുന്നത് ഏത് സമയത്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ജീവന്റെയും മരണത്തിന്റെയും നാഥനായ കർത്താവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുകയാണ് കരണീയം. അതല്ലാതെ എപ്പോഴാണ് ആത്മാവ് വേർപെടുന്നത് എന്നതിനെ സംബന്ധിച്ച് തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടുകയല്ല. ആത്മാവ് മരണത്തോടെ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുന്നു, തനത് വിധിയും പൊതുവിധിയും നമ്മെ കാത്തിരിപ്പുണ്ട് എന്ന ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയും വിധം നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനത്തെ അടയാളപ്പെടുത്താനായി ഒരു സന്ദർഭത്തിനകത്ത് വിശുദ്ധരിലൂടെയും അപ്പോസ്തലരിലൂടെയും നമ്മിലൂടെയും പ്രവർത്തിക്കാം. പക്ഷേ അതൊരിക്കലും വ്യക്തിപരമായ ഒരു പ്രഘോഷണത്തിനുള്ള കാര്യമല്ല.
മിസ്റ്റർ ഡോൺ ബോസ്കോ തന്നെ അവസാന കാലഘട്ടത്തിലാണ് താൻ ഉയർപ്പിച്ച ആളെ കുറിച്ച് പറയുന്നത്. അതിനു മുമ്പൊക്കെ ഒരാൾ ഉയർപ്പിച്ചെന്ന് പറയും. ഇപ്പൊ അമ്മത്രേസ്യ ഒരു മൗതിക ദർശനത്തിൽ സ്വർഗത്തിൽ പോയ അനുഭവം പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ സ്വർഗത്തോളം ഉയർത്തപ്പെട്ട ഒരാളെ എനിക്ക് അറിയാമെന്നാണ് തന്റെ കൃതി പറയുക, ഒരിക്കലും താൻ പോയെന്ന് പറയുന്നില്ല. മിസ്റ്റർ പൗലോസ് തന്നെ ഈ മൂന്നാം സ്വർഗപ്പുര ഉയർത്തപ്പെട്ട ഒരാളെ എനിക്ക് അറിയാം ക്രിസ്തുവിൽ എന്ന് പറഞ്ഞിട്ട് താനാണെന്ന് പറയുന്നില്ല. അത് സ്ലിഹയുടെ തന്നെ അനുഭവമാണ്, പക്ഷെ സ്ലിഹ പറയുന്നില്ല. പക്ഷെ ഇവിടെ പലരും ഞാൻ സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്നാണ്, നരകത്തിൽ പോയിട്ട് തിരിച്ചു വന്നാണ്, ശുദ്ധീകരണ സ്ഥലം കണ്ടിട്ട് തിരിച്ചു വന്നാണെന്ന് പറയാണ്. ഇങ്ങനെ വ്യക്തിപരമായ ഒരു മഹത്വത്തിന് വേണ്ടിയിട്ട് ഇത് മാറ്റും. ഈ മിസ്റ്റിക്കുകളായി മാറാനുള്ള ശ്രമം അങ്ങനെ സംഭവിക്കാറുണ്ട്. മിസ്റ്റിക്കുകളായി മാറാനുള്ള ഒരു പ്രകൃതം, മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്, വാസ്തവമാണ്. മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മൗതിക അനുഭവങ്ങൾ, ഭൗതികമല്ലാത്ത അനുഭവങ്ങൾ. യാഥാർത്ഥ്യമാണോ അതല്ലെങ്കിൽ നമ്മുടെ തോന്നലുകളാണോ, ഇല്യൂഷൻസ് ആണോ, തെറ്റിദ്ധാരണകളാണോ, പൈശാചികമായ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്നതാണോ എന്നൊക്കെ വിവേചിച്ചറിയേണ്ടതുണ്ട്. എന്താണ് ഏറ്റവും പ്രധാനമായിട്ട് വിവേചനത്തിൽ വരാവുന്ന ഒരു കാര്യം? അത് അവനവനെ മഹത്വപ്പെടുത്താനുള്ള അല്ലെങ്കിൽ അവനവന്റെ പ്രമാണത്വത്തെ പറയാനുള്ള ഒരു കാര്യമായിട്ട് അത് പ്രയോഗിക്കുമ്പോൾ നിശ്ചയമായിട്ടും അത് മനസ്സിൽ നിന്ന് വരുന്നതാകണം, അത് അവനവന്റെ ചിന്തയിൽ നിന്ന് വരുന്നതാകണം. യഥാർത്ഥ ദൈവസ്നേഹാനുഭവത്തിൽ നിന്ന് വരുന്നതോ ദൈവത്തിന്റെ അടയാളമായിട്ട് വരുന്നതോ ആകില്ല. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞതിനകത്തൊക്കെ വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ട്. ആ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ സഭാത്മകമായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒക്കെ പിശകുള്ളതായി തോന്നിയാൽ ആ ചൂണ്ടിക്കാട്ടുന്ന വിരോധമില്ല. ഈ പറയുന്നതെല്ലാം അംഗീകരിച്ചു കൊള്ളണമെന്നല്ല, ഈ സാധ്യതകളോട് പരിഗണിക്കണം, ഇത്തരം ചിന്തകളെ കൂടി കൂടെ കൂട്ടണം. അങ്ങനെ യുക്തിഭദ്രമായി നമുക്ക് വിശുദ്ധരെയും പരിശുദ്ധ അമ്മയെയും സ്ലിഹന്മാരെയും ദൈവത്തെ തന്നെയും വിശ്വസിക്കാൻ കഴിയണം. വിശ്വാസം എന്നത് ദൈവത്തിന്റെ ദാനമായ ഒന്നാണ്, പരിശുദ്ധാത്മാവിൽ സാധ്യമായ ഒന്നാണ്. അവിടെ ഈ അതിഭൗതിക കഥകളും ഭാവനാ സൃഷ്ടികളും ഒന്നും ചേർന്നല്ല വിശ്വാസം രൂപപ്പെടുത്തുന്നതും നിലനിർത്തുന്നതും. വിശ്വാസം ആത്മാവിന്റെ പ്രവൃത്തിയാൽ സംഭവിക്കുന്നതാണ്. അപ്രകാരം ആത്മാവിന്റെ അധികമായ പ്രവൃത്തിയും സ്നേഹവും അനുഭവിക്കാൻ ഏവർക്കും ഇടവരട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ. ം